ഗോസൺ സ്പോർട്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മളുടെ ഫസ്റ്റ് ഒന്നാം സീസൺ തൊട്ട് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന സി കെ വിരീത് നമ്മളുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ ഒരുങ്ങുന്നു. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ വീഡിയോ ഇഷ്ടമുള്ളതായിരിക്കും, ഇഷ്ടപ്പെടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ജംഷപൂരിൽ ഫോർവേഡായി കളിക്കുന്ന സി കെ വിരീത് ആകെ ഒരു ഗോൾ മാത്രമാണ് അടിച്ചു പോകുന്നത്. ഒരു അസിസ്റ്റ് പോലും കൊടുത്തിട്ടില്ല. നേറിയ മിനിറ്റുകൾ മാത്രമാണ് ജംഷപൂരിൽ അദ്ദേഹം ഗ്രൗണ്ടിൽ ഇറങ്ങി, ജംഷപൂരിന് വേണ്ടി അദ്ദേഹം ഗ്രൗണ്ടിൽ ഇറങ്ങിയത്. ജംഷപൂരിന് വേണ്ടി ഒരു ഗോൾ നേടിയത് നമ്മളുള്ള ഇതൊരു മത്സരത്തിലാണ്. ആ കളിയിൽ അവർ സമനിലയാവുകയും ചെയ്തു. അതിനാൽ സി കെ വിരീത് ജംഷപൂരിനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സി കെ വിരീതിനെ പുറത്താക്കാൻ ജംഷപൂര് തയ്യാറാവുകയാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഒരു ഫോർവേഡ് ഇന്ത്യ ഫോർവേഡിൻ്റെ ആവശ്യമുണ്ട്. അതിനായി സി കെ വിരീത് ടീമിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ സി കെ വിരീത് ഗോളടിക്കാനും ഒക്കെ ക്യാമനാണ്. അതുകൊണ്ടാണ് സി കെ വിരീത് ടീമിൽ എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ്. ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും ഗുണമാകും, പിന്നെ ആരാധകരുടെ സപ്പോർട്ടും കൂടുതൽ വർദ്ധിക്കും. കാരണം ആദ്യം ജിങ്കന് കഴിഞ്ഞിട്ട് സപ്പോർട്ടിങ് ഉള്ളത് പിന്നെ സി കെ വിരീതനാണ്. സി കെ വിരീതിന് ശേഷമാണ് ബാക്കിയുള്ള ഒപ്പിച്ച് മെസ്സി അവർക്കൊക്കെ സപ്പോർട്ടിങ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് സി കെ വിരീത് കേരളവാസിക്ക് വരുമ്പോൾ ആരാധകരുടെ സപ്പോർട്ട് നമുക്ക് കൂടുതൽ വർദ്ധിക്കും. അപ്പോൾ സി കെ വിരീത് വരുന്നത് നമുക്കൊരു ഗുണകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എനിക്കിത് ലഭിച്ചത് സി കെ വിരീതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. അതൊക്കെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജേഴ്സിയിലെ കളറ് മഞ്ഞയായിട്ട് മാറുന്നത്, ജംഷൂറിൻ്റെ ജേഴ്സിയിലെ കളറ് മഞ്ഞയായിട്ട് മാറുന്നത് രീതിയിൽ അദ്ദേഹം പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സുമായി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ജംഷപൂരിൽ നിന്ന് പുറത്തു പോകാൻ തന്നെ ആഗ്രഹമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ജംഷപൂരിന് ഇനി വേറെ സ്ട്രൈക്കർമാരെ ഇല്ലെങ്കിൽ സി കെ വിരീതിന് തന്നെ സൈൻ ചെയ്യാൻ സാധ്യതയുമുണ്ടെന്ന് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ. എന്നാൽ സി കെ വിരീതിനെ മാറ്റി വേറെ ആരെങ്കിലും സൈൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഗുണകരമാകും. സി കെ വിരീത് നമ്മളേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഗുണകരമാകും. സ്വന്തം സംസ്ഥാനത്തിൻ്റെ ടീമിൽ കളിക്കുമ്പോൾ അത് കൂടുതൽ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ സി കെ വിരീതിന് കാരണം. കാരണം നമ്മൾ ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ നമുക്ക് നന്നായി കളിക്കാൻ വേണ്ടി, അതുപോലെ കേരളത്തിൽ ജനിച്ച സി കെ വിരീതിന് കേരളത്തിന് വേണ്ടി കളിക്കുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ തൻ്റെ നാടിന് വേണ്ടി കളിക്കുന്ന രീതിയിൽ നന്നായി മെച്ചപ്പെടുത്തി കളിക്കാൻ സാധിക്കും. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സി കെ വിരീത് വരുന്നത് എന്തായാലും നമുക്ക് ഉപയോഗപ്രദവും സി കെ വിരീതിന് ഉപയോഗപ്രദവുമാണ്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്ന ബാഡ് ഇമേജ് ആയിട്ടാണ് പോയിരുന്നത്. ആ ഇമേജ് മാറ്റി നല്ല ഇമേജ് കൊണ്ടുവരാൻ സി കെ വിരീതിന് സാധിക്കും. അപ്പോൾ സി കെ വിരീത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ ഇല്ലേ എന്ന് നിരവധി വാദങ്ങളുണ്ട്. എന്നാൽ നിങ്ങൾ ഈ ഇതിന് കമൻറ്റിലിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ആൻസർ ഞാൻ ചെയ്യാം. നിങ്ങൾ ഒരിക്കലും തേറി അങ്ങനെ ഒന്നും അയക്കാൻ പാടില്ല. നല്ല കമൻറ്റുകൾ മാത്രം ഇടുക. നിങ്ങൾക്ക് ഡൗട്ടുകൾ, നിങ്ങളുടെ ഫുട്ബോൾ ന്യൂസിൻ്റെ ഡൗട്ടുകൾ എഴുതുക, സ്പോർട്സ് പരമായ ഡൗട്ടുകൾ, പിന്നെ നമ്മൾ ഈ വെക്കേഷൻ എന്തുവാ ചെയ്യേണ്ടത്, ഇനി വെക്കേഷൻ ഈ ലോക്ക്ഡൗൺ എത്ര നാൾ നീട്ടിയിരിക്കും, നിങ്ങൾക്ക് അറിയാത്തത് ഞാൻ സെർച്ച് ചെയ്ത് ഞാൻ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് മറുപടി നൽകുക. പിന്നെ ഇത്തരത്തിൽ എല്ലാവരും കാണുന്ന വീഡിയോസാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തേറി അങ്ങനെ നയിക്കരുത്. അല്ല, എനിക്കൊരു കുഴപ്പമില്ല. കാരണം നിങ്ങളുടെ പേരാണ് നാശമാകുന്നത്, നിങ്ങളാണ് ഈ തേറിയൊക്കെ അയക്കുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ പേരാണ് നാശമാകുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ തേറി നയിക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസ് ഇടാൻ തന്നെ ആഗ്രഹമുണ്ട്, ഇവിടെ ശ്രമിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത നോട്ടിഫിക്കേഷൻ വരും.